എൻസിപിയിൽ കുറെ കാലമായി പോകുന്ന മന്ത്രിമാറ്റ തർക്കത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെക്ക്. നിലവിലെ മന്ത്രിയായ എ കെ ശശീന്ദ്രനെ മാറ്റി പകരം മന്ത്രി ആക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയിലെ രണ്ടാമത്തെ MLA തോമസ് കെ തോമസ് ഉയർത്തിയ കലാപക്കൊടി മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടിൽ രണ്ടായി മടക്കി പോക്കറ്റിൽ വെച്ചു. LDF സർക്കാരിന്റെ ശേഷിക്കുന്ന 2 വർഷക്കാലം മന്ത്രിയാകാൻ തനിക്ക് പാർട്ടി ദേശീയ നേതാവ് ശരത് പവാറിന്റെ അനുമതി ലഭിച്ചതായും ശശീന്ദ്രൻ അതിന് വഴങ്ങിയെന്നുമാണ് തോമസ് കെ തോമസും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗവും പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയാൻ സന്നദ്ധനായിരുന്നുവെന്നും അവർ പ്രചരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ചരടുവലികൾ നടന്നു വന്നത്. മന്ത്രി മാറ്റത്തിന് ദേശീയ നേതൃത്വം പച്ചക്കൊടി കാട്ടിയിട്ടും അനങ്ങാതിരുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ കടുത്ത അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച തോമസ് കെ തോമസ് മന്ത്രിയാകാൻ തനിക്ക് എന്ത് അയോഗ്യതയാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്ന് ഏതാനും ദിവസം മുമ്പ് വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വിനാശകാലേ വിപരീത ബുദ്ധി. മന്ത്രിയാക്കുന്ന കാര്യം പരിഗണിച്ചില്ലെങ്കിൽ താൻ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുമെന്നും അറിയിച്ചു. അതോടെ പാർട്ടി പിളരുമോ എന്ന ആശങ്കയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലേക്ക് വളരെ സൗമ്യനായി വിളിപ്പിച്ച് തോമസ് കെ തോമസുമായി കുറേ നേരം സംസാരിച്ചു. ഈ സംസാരത്തിന് ശേഷം തോമസ് കെ തോമസിൻ്റെ ഗ്യാസ് പോയി. ഊതി വീർപ്പിച്ച ബലൂണിൻ്റെ കാറ്റ് പോയതുപോലെയായി. PC ചാക്കോയും A K ശശീന്ദ്രനും പങ്കെടുത്ത ചർച്ചയെ തുടർന്ന് കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുമെന്ന് പറഞ്ഞിരുന്ന തോമസ് കെ തോമസ് പിന്നീട് നടത്തിയ പ്രതികരണത്തിൽ മന്ത്രിമാറ്റം ഉടനെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന സൂചനയാണ് നൽകിയത്. അങ്ങനെയാണ് സൂചിപ്പിച്ചത്. പെട്ടെന്നൊരു മന്ത്രിമാറ്റം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാകാം മുഖ്യമന്ത്രി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. ഇനി മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം അങ്ങ് തീരുമാനിച്ചോട്ടെ എന്നായിരുന്നു തോമസ് കെ തോമസിൻ്റെ പ്രതികരണം. പാവം മന്ത്രി കസേരയ്ക്കായി തോമസ് കെ തോമസ് നടത്തുന്ന വിലപേശലിന് വഴങ്ങേണ്ടതില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ കർശന നിലപാട്. മാത്രമല്ല, ചില മുന്നറിയിപ്പുകളും നൽകിയതായി കേൾക്കുന്നു. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. തോമസ് കെ തോമസിൻ്റെ സാമ്പത്തിക ഇടപാടുകളും അതിനുമേലുള്ള പരാതികളും ഒക്കെ പിണറായി സഖാവ് അദ്ദേഹത്തെ അങ്ങ് ബോധ്യപ്പെടുത്തിയപ്പോൾ മന്ത്രിസ്ഥാനം വേണ്ടായേ എന്നും പറഞ്ഞ് 2 കൈയും തലയിൽ വെച്ച് ഓടിയെന്നാണ് കരക്കം.